നമസ്കാരം. ഇത് ഭാരത് ലൈവ്. യു പിയിൽ ഉത്തർപ്രദേശിൽ ജാതിമത രാഷ്ട്രീയമാണെന്നൊക്കെ പാടിപ്പറഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ ചില മാമാ മാധ്യമങ്ങളും ഇവിടുത്തെ ചില തീവ്രവാദ ഗ്രൂപ്പുകളും ഇടത് ജിഹാദി ശക്തികളുമൊക്കെ അവരുടെയൊക്കെ നാവടപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ വായ് മൂടിക്കെട്ടിക്കൊണ്ടാണ് യോഗി ആദിത്യനാഥ് വരും ദിവസം 25-ാം തീയതി ഉത്തർപ്രദേശിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. BJPയുടെ വിജയം ഇവിടെ പലരും പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ കുറ്റം കുറേ പേര് പറയുന്നുണ്ട്. കോൺഗ്രസ് കാരണമാണ് BJP ജയിച്ചത് എന്ന് പറയുന്നുണ്ട്. അവിടെ ചിത്രത്തിൽ പോലുമില്ലാത്ത ഭസ്മവും ചന്ദനവും തൊട്ട് നടക്കുന്ന ആംഗ്ലയും പെങ്ങളെയും അല്ലാതെ കോൺഗ്രസ്സുകാരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അവിടെ ഈ ജാതിമത രാഷ്ട്രീയം കളിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അവിടെ ജാതിമത രാഷ്ട്രീയം കളിക്കുന്നവരുണ്ട്. ഏത് അവിടുത്തെ ഭരണ സംവിധാനമോ അവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയോ ഒന്നുമല്ല ജാതിമത രാഷ്ട്രീയം കളിക്കുന്നത്. അവിടെ ചില രാജ്യവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ജാതിമത രാഷ്ട്രീയം കളിക്കുന്നത്, യാതൊരു നാണവും മാനവുമില്ലാതെ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചിലത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. ഉത്തർപ്രദേശിലെ ബറേലിയിൽ BJPക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത നജ്മ ഉസ്മ എന്ന സ്ത്രീയെ, എന്ന വീട്ടമ്മയെ വീട്ടിൽ നിന്ന് ഭർത്താവും കുടുംബവും പുറത്താക്കി. അവർ BJPക്കാണ് വോട്ട് ചെയ്തത്. അവർ BJPയുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. BJPയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഒരു പിന്തുണ നൽകിയ ഒരു സ്ത്രീയാണ്, ഒരു പാവം മുസ്ലിം സഹോദരി. അവരുടെ പേര് നജ്മ ഉസ്മ. ഈ സ്ത്രീയെ മുത്തലാഖ് ചൊല്ലി വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഭർത്താവും കുടുംബവും. മുത്തലാഖ് നിയമപരമായി നിരോധിച്ച ഈ രാജ്യത്താണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ ജാതിമത രാഷ്ട്രീയം കളിക്കുന്നത് ആരാണ്? എന്തിനാണ് ഇവർ ജാതിമത രാഷ്ട്രീയം കളിക്കുന്നത്? ഇപ്പോൾ നമുക്കത് വ്യക്തമാണ്. യോഗി ആദിത്യനാഥ് നയിക്കുന്ന BJPക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ നജ്മ ഉസ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. താൻ BJPക്ക് ആണ് വോട്ട് ചെയ്തതെന്ന് മാർച്ച് 10-ന് വീട്ടുകാരോട് അവർ പറഞ്ഞു. തുടർന്നവർ മാധ്യമങ്ങളോട് മാർച്ച് 20-ാം തീയതി മാധ്യമങ്ങളോടും ഇക്കാര്യം പറഞ്ഞു. ഇതാണ് ഭർത്താവ് മുഹമ്മദ് തയ്യിബിനെയും കുടുംബത്തെയും ചൊടിപ്പിച്ചത്. കടുത്ത സമാജ്വാദി പാർട്ടി ഭക്തരും അതുപോലെ തന്നെ തീവ്ര മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഈ സ്ത്രീയുടെ ഭർത്താവും കുടുംബവും. ഭർത്താവ് തയ്യബ് നജ്മയെ ക്രൂരമായി മർദ്ദിച്ചു, പിന്നീട് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. കൂട്ടത്തിൽ മുത്തലാഖ് ചൊല്ലിയതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സഹായം തേടാനും തയ്യബ് വെല്ലുവിളിക്കുകയും ചെയ്തു. അതായത്, ഇങ്ങോട്ട് വാ, ഞാൻ ഈ സ്ത്രീയെ മുത്തലാഖ് ചൊല്ലുകയാണ്, ഞാൻ നിയമത്തെ വെല്ലുവിളിക്കുകയാണ്, വേണമെങ്കിൽ എന്നെ വന്ന് ശിക്ഷിക്കൂ എന്ന് മുഖ്യമന്ത്രിയെ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെയും രാജ്യത്തെ ഭരണ സംവിധാനത്തെയും നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുകയും ചെയ്തു ഇയാൾ. എന്നിട്ട് ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. അപ്പോൾ ഇവിടെ ജാതിമത രാഷ്ട്രീയം കളിച്ചത് ആരാണ്? BJP ആണോ? അല്ലല്ലോ, ഇതുപോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികളും വ്യക്തികളും അല്ലേ? തെരഞ്ഞെടുപ്പ് ഫലം മാർച്ച് 10-ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. BJP അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. താൻ വോട്ട് ചെയ്ത പാർട്ടി അധികാരത്തിൽ വരുമെന്ന് ഇവർ ആവേശത്തോടെ പറഞ്ഞുപോയി. ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയായി. ഇവിടെ കേരള മാധ്യമങ്ങളൊന്നും ഇതിപ്പോൾ ഏത് തരത്തിൽ എടുക്കും എന്ന് നമുക്കറിയില്ല. കാരണം അത് ഒരിക്കലും BJPക്കോ UPയിൽ യോഗി ആദിത്യനാഥിനോ അനുകൂലമായ ഒരു കാര്യമല്ലാത്തതുകൊണ്ട് അതിവിടെ ചർച്ചയാകില്ല. ജാതിമത രാഷ്ട്രീയം കളിക്കുന്നത് ഇവരൊക്കെയാണ്. ഇവിടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകളുടെ സഹായത്തോടെ ഇത്തരം, ഇതിപ്പോൾ ഒരു സംഭവം മാത്രമാണ്, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ എവിടെയെല്ലാം നടന്നിട്ടുണ്ടാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാതിമത രാഷ്ട്രീയം കളിക്കുന്നവർ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കില്ല. ഇവിടെ ജാതിയും മതവും പറഞ്ഞ്, ഇവിടെ നിറവും ലിംഗവും ഭേദവും പറഞ്ഞ് ആൾക്കാരെ തരംതിരിച്ച് ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കാം എന്ന ശക്തികളുടെ, പ്രതിലോമ ശക്തികളുടെ, തീവ്രവാദ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ ഇത് മറ്റ് തുർക്കിയോ അങ്ങനെയുള്ള രാജ്യങ്ങളോ അല്ല. ഇത് ഭാരതമാണ്, ഇത് ഇന്ത്യയാണ്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. ഇവിടെ നിങ്ങളുടെ കളികളൊന്നും നടക്കില്ല. ഇവിടെ നിങ്ങളുടെ പരിപ്പൊന്നും വേവില്ല. ഇത് ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകും ഈ വ്യക്തിക്കെതിരെ, യാതൊരു സംശയവുമില്ല. ഒരു പാർട്ടിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും വോട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതൊരാളുടെ ധാർമ്മികമായ അവകാശമാണ്, അതൊരു പൗരൻ്റെ അവകാശമാണ്. ഞാൻ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നത് എൻ്റെ ഇഷ്ടമാണ്. അതിനെ തകർത്തുകൊണ്ട്, മുത്തലാഖ് അടക്കം ചൊല്ലിക്കൊണ്ട്, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ, അത് ഭാര്യയാകട്ടെ ആരുമാകട്ടെ, അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അതും BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് എന്ത് തോന്നിയാസമാണ്, എന്ത് പോക്രിത്തരമാണിത്? ഇതൊന്നും ഇവിടെ വെച്ച് പൊറിപ്പിക്കില്ല, ഉറപ്പാണ്. ഇതിനുള്ള മറുപടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ശ്രീ യോഗി ആദിത്യനാഥ് മഹാരാജ് ജി പറഞ്ഞുകൊള്ളു.